ബൈബിളില് ഏറ്റവും അധികം നമ്മൾ കാണുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. നമ്മളും ലോകത്തിലെ പല സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ള ഈ കാലഘട്ടത്തിലെ പല കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുകയും നോക്കിക്കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും നമ്മൾ ഓർക്കുന്നത് എങ്ങോട്ടായി പോകുന്നത്, ഈ ലോകം എങ്ങോട്ടായി പോകുന്നത്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിനാൽ സ്നേഹിക്കപ്പെടുന്ന, ദൈവം സ്നേഹിക്കുന്ന നിങ്ങളെ ദൈവം കരുതുന്നു, സ്നേഹിക്കുന്നു. കർത്താവിന്റെ പ്രവാചകനായ ഏലീഷ വലിയൊരു പ്രതിസന്ധിക്ക് നടുവിൽ നിൽക്കുന്ന സമയം, ഏലീഷയുടെ ഭൃത്യൻ ഏലീഷയോട് പറയുന്നുണ്ട്, നമ്മുടെ ചുറ്റും രാജാവിന്റെ സൈന്യം വന്ന് വളഞ്ഞിരിക്കുന്നു, നമുക്ക് എങ്ങനെയാ അതിനെ നേരിടാൻ പറ്റുന്നത്. പലപ്പോഴും നമ്മളോടും ഇന്നത്തെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഉള്ളിൽ ഉള്ളവരെ തന്നെ ചില സാഹചര്യങ്ങൾ കാട്ടിയിട്ട് ഇതെങ്ങനെ ഇതിനെ നേരിടാൻ പറ്റും, ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും. ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും, ഇത് തരണം ചെയ്യുവാൻ പറ്റുന്നതിനും അപ്പുറമാണല്ലോ അല്ലെ. ചിലപ്പോഴൊക്കെ നമ്മളും ഇത്തരത്തിലുള്ള വാക്കുകൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കൂടുതൽ അസ്വസ്ഥപ്പെടാറുണ്ട് അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ. ഏലീഷയുടെ വൃത്യൻ ഏലീഷയോട് ഇത് പറയുമ്പോൾ കണ്ണുകൾ അടച്ച് ഏലീഷ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അവന്റെ കണ്ണൊന്ന് തുറക്കണമേ. കാരണം ഏലീഷാനെ കർത്താവ് കാണിച്ചു കൊടുത്തു, ഏലീഷയുടെ ചുറ്റും നിൽക്കുന്ന ദൈവത്തിന്റെ മലാഖമാരുടെ വലിയ സർവാധിപ സൈന്യം, ആ സൈന്യത്തിന്റെ വലിയൊരു വ്യൂഹം തന്നെ ഏലീഷയുടെ കൂടെ ഉണ്ടെന്നുള്ള ആ വലിയ ബോധ്യം ഏലീഷയ്ക്ക് ഉണ്ടായിരുന്നു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കാണപ്പെടാത്തവ കാണപ്പെടുന്ന ഈ ലോകം കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി, ദൃശ്യമായ ലോകം അദൃശ്യമായതിൽ നിന്നുണ്ടായി. ഇതെല്ലാം വിശ്വാസം മൂലം നാം അറിയുന്നു. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന, ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ രക്ഷിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, നീതീകരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് തിരിച്ചറിയണം, ഈശോയുടെ മരണത്തിലൂടെ ഈശോ നിങ്ങളെ വീണ്ടെടുത്തതാണ്. ഈ നിങ്ങൾക്ക് വേണ്ടി ഈശോയുടെ സ്നേഹവും അവിടുത്തെ തിരുരക്തത്തിന്റെ ശക്തിയും എല്ലാ സമയവും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് സത്യം. ഇന്ന് നമ്മുടെ കണ്ണുകൾ തുറന്നിത് കാണുവാൻ സാധിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും ഈശോയുടെ ആ വലിയ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കുവാനിടയായിത്തീരും. ഏലീഷ ഇത് കണ്ടു, തന്റെ വൃത്തിനോട് ഇത് പറഞ്ഞു. ആത്മാവിന്റെ അഭിഷേകത്തിൽ അവരുടെ ജീവിതത്തിലെ ഭൗതികമായ വിഷയത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിനകത്തു നിന്ന് നേരിടുവാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് വിജയം ലഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഭൗതികമായ ചില വിഷയത്തിന് മുൻപിൽ നമ്മൾ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ, ആ ഉറപ്പ് കർത്താവ് നമുക്ക് തരിക, ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ബൈബിൾ ഏറ്റവും അധികം നമ്മൾ കാണുന്ന വാക്യം ഇതാ, ഞാൻ നിന്റെ കൂടെയുണ്ട്. യെശയ്യാപ്രവാചന പുസ്തകം 41-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തമ്പുരാൻ പറയാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, നീ സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാനാണ് നിന്റെ ദൈവം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈശോയ്ക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ മെസ്സേജ് ഇതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ തള്ളിക്കളയുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എന്റെ സംരക്ഷണം നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഇന്ന് പ്രിയ സഹോദരൻ, ഈ സംരക്ഷണം നമ്മൾ ആക്ടിവേറ്റ് ആക്കുന്നത് എങ്ങനെയെന്നറിയോ? നമ്മൾ പൂർണ്ണമായി ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇതങ്ങ് റിസീവ് ചെയ്യുക. ഈശോയെ, അങ്ങയുടെ സംരക്ഷണത്തെ, അങ്ങയുടെ സ്നേഹത്തെ, അങ്ങയുടെ കരുതലിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ഞാൻ റിസീവ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ തിരിച്ചറിഞ്ഞ് റിസീവ് ചെയ്യാൻ മാത്രമേ ദൈവം പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം, ഇതിന് വേണ്ടതെല്ലാം ക്രൂശിൽ യേശു ചെയ്ത് കഴിഞ്ഞു, വില കൊടുത്തു കഴിഞ്ഞു. ആ വില കൊടുത്തതിന്റെ അടയാളമായി ദൈവം തന്റെ സ്നേഹത്തെ നിങ്ങളിലൂടെ പ്രദർശിപ്പിക്കുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഏത് വിഷയത്തിന്റെ നടുവിലും നമ്മളെ വിജയിപ്പിക്കുന്ന, അതിന്റെ മുകളിലൂടെ നമ്മളെ വിജയിച്ച് മുന്നേറുവാൻ കരുത്തു തരുന്ന, ശക്തി തരുന്ന, നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, പുറപ്പാട് 14-14 നമ്മൾ എന്താ കാണുന്നത്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ സകലത പൂർത്തീകരിച്ചു എന്ന ബോധ്യത്തിൽ നമ്മൾ ശാന്തമാകാൻ തുടങ്ങുമ്പോൾ, ഇന്ന് നമ്മളായിരിക്കുന്ന ഈ പ്രതിസന്ധികൾ നിന്ന് കണ്ണുകളെടുത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ വലിപ്പത്തെ കണ്ടുകൊണ്ട് ഓരോ സെക്കൻഡും ഓരോ നിമിഷവും ഓരോ ദിവസവും മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കുന്നത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. അല്ലെങ്കിൽ ഈ സന്ദേശത്തിലൂടെ കരുത്തനായ സർവശക്തനായ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. കേവലം ഇതൊരു മോട്ടിവേഷൻ അല്ല, ദിസ് ഈസ് ദ സ്റ്റോറി ദാറ്റ് എന്താ പറയുന്നത്, ബൈബിളിൽ നമ്മൾ കാണുന്ന, നിരവധി സ്ഥലങ്ങളിൽ കാണുന്ന, കർത്താവ് അനേകരിൽ പ്രവർത്തിച്ച, കഴിഞ്ഞ 2000 വർഷക്കാലമായ സഭയിലൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലുകളുടെ സാക്ഷ്യമാണ്. ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കും. അവൻ ഒരു വ്യക്തിക്കും എന്താ പറയുക, ഹീസ് നോ റെസ്പെക്ടർ ഓഫ് പീപ്പിൾ. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു, വ്യക്തിപരമായി കരുതുന്നു. ആ സ്നേഹത്തിനകത്ത് നമുക്കായിരിക്കാം. എപ്പോഴും നിങ്ങളോട് തന്നെ പറഞ്ഞോണം, എന്താ
ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. ഒന്ന് പറഞ്ഞേ, എന്റെ ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ ഈശോ എന്നെ അംഗീകരിക്കുന്നു, എന്റെ ഈശോ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരെന്നെ സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.